നമസ്കാരം ഓട്ടപ്രദക്ഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു രോഹിത് വെമുല എന്ന ഒരു വിദ്യാർത്ഥിയെ ഓർമ്മയുണ്ടോ മറന്നു കാണാൻ വഴിയില്ല ഹൈദരാബാദിലായിരുന്നു അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ചില പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഈ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുകയുണ്ടായി അത് മോദിയാണ് അതിൻ്റെ കാരണം എന്ന് വരെ പറഞ്ഞ് എന്തൊക്കെ ബഹളമായിരുന്നു ഇവിടെ ഉണ്ടായത് കേരളത്തിന് വെളിയിൽ ഇതേപോലെ എന്തെങ്കിലും സംഭവം നടന്ന വലിയ വാർത്തയാണ് വലിയ വിവാദമായിരുന്നു ഈ രോഹിത് വെമുല എന്ന പയ്യനേം വെച്ചു അല്ലെങ്കിൽ അവൻ്റെ ആ ഫോട്ടോയും വെച്ച് എസ് എഫ് ഐയും എ എസ് എഫ് ഒക്കെ എന്തുമാത്രം അക്രമങ്ങൾ അഭ്യാസങ്ങൾ ഈ രാജ്യത്ത് കാണിച്ചുകൂട്ടി ഇനി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിലേക്ക് ഒന്ന് നോക്കുക ഇവിടെ ഫീസ് കൊടുക്കാൻ ഒരു ദിവസം താമസിച്ചു പോയി ആ കാരണം കൊണ്ട് ഫീസ് സ്വീകരിച്ചില്ല മനോവിഷമത്താൽ ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു നമ്മുടെ മാധ്യമങ്ങൾക്കും ആ പ്രിൻറ് മീഡിയക്കൊക്കെ അതൊരു സാധാരണ വാർത്തയായിരുന്നു ആരും അതിനെപ്പറ്റി ഒരു അന്ത്യചർച്ച നടത്തുന്നത് നമ്മൾ കണ്ടില്ല കാരണം എന്താ അത് എം ഇ എസിൻ്റെ കോളേജായിരുന്നു ഫസൽ ഗഫൂറിൻ്റെ കോളേജായിരുന്നു ഈ ഫസൽ ഗഫൂറിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ചെയർമാനായിരിക്കുന്ന കുറച്ച് കോളേജുകളുണ്ട് അവിടെ ഓരോ നിശ്ചിത ഇടവേളകളിലും അതിപ്പോൾ മാസത്തിൽ അല്ലെങ്കിൽ രണ്ട് മാസമാവാം അല്ലെങ്കിൽ വർഷത്തിൽ രണ്ടോ മൂന്നോ തവണയാവാം നമ്മുടെ ഇവിടെയുള്ള മിക്ക മാധ്യമ പ്രവർത്തകരും അവിടെ പോയി കുട്ടികൾക്ക് ക്ലാസ്സും മറ്റും ഒക്കെ പ്രസംഗം പ്രസംഗവും അപ്പോൾ അവർക്ക് പകരമായിട്ട് മുന്തിയ ഈന്തപ്പഴമോ അല്ലെങ്കിൽ ഗൾഫിലേക്കുള്ള വിമാന ടിക്കറ്റോ മറ്റെന്തെങ്കിലും വില ഒഴുപ്പുള്ള സംഗതി കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്ന ആളുകളാണ് മാധ്യമത്തിൽ കയറിയിരിക്കുന്നത് മാധ്യമങ്ങൾ അങ്ങനെയുള്ളവർ ഇങ്ങനെ ഒരു കോളേജിനെതിരെ വാർത്ത കൊടുക്കുമോ കൊടുത്തില്ല പിന്നെ ആരാൾ നമ്മുടെ അസ്ത്രം ഗഫൂർ എന്നൊക്കെ സോഷ്യൽ മീഡിയ വിളിക്കുന്ന ഫസൽ ഗഫർ അങ്ങ് തമിഴ്നാട്ടിൽ പോയി നല്ല പച്ചക്കെ വർഗീയത പറഞ്ഞ അതേ വ്യക്തി തന്നെ ഇനി എല്ലാം പോട്ടെ എം ഇ എസിന് പൗരം ഏതെങ്കിലും അതിരൂപത നടത്തുന്ന ഒരു കോളേജായിരുന്നു എന്ന് വെക്കുക ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കോളേജായിരുന്നെങ്കിൽ എന്തൊക്കെ അഭ്യാസമായിരുന്നു ഇവിടെ രൂപത രൂപത എന്നൊക്കെ പറഞ്ഞ് അവരെ അപമാനിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചേനെ അപ്പോൾ ഒരു മരണം നടന്നാൽ ഒരു ആത്മഹത്യ നടന്നാൽ ഇതേപോലെ ഖേദകരമായിട്ട് അല്ലെങ്കിൽ ദുഃഖകരമായിട്ടുള്ള ഒരു സംഗതി നടന്നാൽ അതിൽ പോലും സ്ഥാപനമാരുടേതാണ് മരിച്ച വ്യക്തി ഏതാണ് ആളുടെ ജാതി ഏതാണ് ഏത് വിഭാഗത്തിൽപ്പെടുന്നതാണ് എന്നൊക്കെ നോക്കി മാത്രമേ ഇവിടെ പ്രതികരണമുള്ളൂ ഇതിലും കൂടുതൽ ഉദാഹരണത്തിൻ്റെ കാര്യമൊന്നുമില്ല കാരണം നമുക്കറിയാം രണ്ടോ മൂന്നോ ദിവസമായുള്ളൂ ഈ സംഭവം നടന്നിട്ട് ഒരു സാധാരണ വാർത്ത പോലെ അങ്ങ് പറഞ്ഞു പോയി എന്നല്ലാതെ അതിനപ്പുറം ഒരു ചർച്ചയും ഉണ്ടായില്ല ആ സ്ഥാനത്ത് ഏതാനെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് രോഹിത് വിമുല എന്ന ഹൈദരാബാദിലുണ്ടായ ആ ഒരു വിദ്യാർത്ഥിയുടെ ആത്മഹത്യയും തുടർന്നുള്ള കോലാഹലങ്ങളും നിങ്ങളൊന്ന് നോക്കുക മറ്റൊരു വാർത്തയുള്ളത് അങ്ങ് കാശ്മീരിൽ നിന്നാണ് നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ അവിടെ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് ഉണ്ടായിരുന്നു അത് എടുത്തു കളഞ്ഞതിന് ശേഷം അവിടെ നിരന്തരമായിട്ടുള്ള ഭീകരവാദികൾ വേട്ട തീവ്രവാദികൾ വേട്ട സൈ സൈന്യം നടത്തുന്നുണ്ടോ ഇതുവരെ ജമ്മു കാശ്മീരിൽ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദാക്കിയതിന് ശേഷം നാനൂറ്റി മുപ്പത്തി ഒൻപത് ഭീകരരെയാണ് കൊന്നു തള്ളിയത് നമ്മുടെ സൈന്യം ഏതാനും സൈനികരും അതിൻ്റെ ഇടയിൽ വീരമൃത്യു വരിക്കുകയുണ്ടായി നമുക്ക് നഷ്ടപ്പെടുകയുണ്ടായി പക്ഷേ അപ്പോഴും ഈ നാനൂറ്റി മുപ്പത്തി ഒൻപതോളം ഭീകരരെ കൊന്നു തള്ളി അത്രയും അപകടമാണ് കുറച്ചിരിക്കുന്നത് ഈ ഒരാൾ തന്നെ ഒരുപക്ഷെ അവർ സൂയിസൈഡ് അറ്റാക്കറായിട്ട് അല്ലെങ്കിൽ ബോംബറായിട്ട് തന്നെ ചാവാൻ റെഡി ആയിട്ട് നടക്കുന്നവരാണ് എത്രയോ ജനങ്ങളെ ഒരുപക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ കൊല്ലാൻ മനസ്സാ തയ്യാറായി വരുന്നവരാണ് നാനൂറ്റി മുപ്പത്തി ഒമ്പതെണ്ണത്തിനെ കൊന്നത് കൊന്നു എന്നതിൻ്റെ അർത്ഥം എത്രയോ ആയിരം കണക്കിന് നമ്മുടെ തദ്ദേശീയരായിട്ടുള്ള ഇന്ത്യക്കാരെ രക്ഷിച്ചു എന്ന് തന്നെയാണ് ഈ ഒരു വിവരം ഔദ്യോഗികമായിട്ട് തന്നെ ആഭ്യന്തര സഹമന്ത്രിയാണ് രാജ്യസഭയിൽ അറിയിച്ചത് അവിടെ ചോദ്യത്തിന് വേളമുണ്ട് അതിലാണ് അറിയിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ നാനൂറ്റി മുപ്പത്തി ഭീകരവാദികളെ തീവ്രവാദികളെ ഇല്ലായ്മ ചെയ്തു എന്നത് എല്ലാ ഇന്ത്യക്കാർക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് രണ്ട് ദിവസമായിട്ട് അങ്ങനെ ചൂടുപിടിച്ച് നിൽക്കുന്ന ഒരു വാർത്ത തന്നെയാണ് മീഡിയ വൺ എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട് അതിനെ കേന്ദ്രം അതിന് ബാൻ ചെയ്തിരുന്നു അവർ അപ്പോൾ നമ്മുടെ കേരള ഹൈക്കോടതിയിൽ പോയി അതിന് സ്റ്റേ വാങ്ങി ഇന്ന് ആ കേസ് വീണ്ടും പരിഗണിച്ചു അപ്പോൾ കേന്ദ്രം മുദ്ര വെച്ച കവറിൽ ആ റിപ്പോർട്ട് സമർപ്പിച്ചു അത് ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന കാരണമായതിനാൽ പരസ്യപ്പെടുത്താനാവില്ല കോടതിക്ക് അത് നോക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കോടതി അതിന്മേൽ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് ഏഴാം തീയതിക്ക് മാറ്റിവെച്ചിരിക്കുന്നു അപ്പോൾ ഏഴാം തീയതി കൊണ്ട് നമുക്കെന്തായാലും അറിയാൻ പറ്റും മീഡിയ ചാനൽ ഇവിടെ കാണുമോ ഇല്ലയോ എന്ന് എന്തായാലും ഏഴാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് ഒരുപക്ഷെ അറിയാൻ പറ്റിയേക്കും ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിനെ കണക്ക് പറഞ്ഞാൽ ഇന്ന് അമ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതാണ് തുടർച്ചയായിട്ട് അൻപതിനായിരത്തിന് മുകളിൽ തന്നെ നിൽക്കുന്നു കോവിഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ആരോഗ്യരംഗത്ത് ഒന്നാമതായതുകൊണ്ട് ഈ കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണത്തിലും ഒന്നാമതാകാനുള്ള വെമ്പലും കൊണ്ടാവാം രാജ്യത്ത് ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു ഇരുപത്തി ഒൻപത് പേരാണ് കോവിഡ് മൂലം മരണപ്പെട്ടത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് ഇന്നും വളരെ കഷ്ടപ്പെട്ട് അൻപത് താഴെ എത്തി എത്തിച്ചിട്ടുണ്ട് നാൽപ്പത്തി ഒന്ന് ദശാംശം എട്ട് എട്ടാണ് എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് തത്തുവ ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്തുവൈ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ